ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. പോളിമോസിന്റെ ചാപ്റ്റർ വളരെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടന്നു പോകണം, പെട്ടെന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? ദ മോണോമർ ഓഫ് എ നാച്ചുറൽ റബ്ബറസ്. നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്, 2-methyl-1,3-butadiene. നോക്ക്, CH2 double bond, സി ഇവിടെ ഒരു CH3 ഉണ്ട്, സിംഗിൾ ബോണ്ട്, CH2 double bond, CH2. ഇതാണ് 2-methyl-1,3-butadiene. ഇതാണ് നാച്ചുറൽ റബ്ബറിൻ്റെ പോളിമർ. ഇത് എണ്ണെണ്ണം എടുത്ത് പോളിമറൈസ് ചെയ്താൽ എന്താ മക്കളെ കിട്ടുക? നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ്? CH2 ആ സിംഗിൾ ബോണ്ട്, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇതെന്താ? ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ എന്താണ്, ഇവിടെ CH ഉണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട് CH2 ഉണ്ട്, ഇവിടെ ഇങ്ങനെ വരും. എന്നിട്ട് ഒരു N ടൈംസ് കൊടുത്താൽ ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ റബ്ബർ എന്ന് വിളിക്കുക. ഈ നാച്ചുറൽ റബ്ബർ എന്താണ്? ഈ നാച്ചുറൽ റബ്ബർ സിസ് ഐസോമർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മക്കൾ അത് ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വാട്ട് ആർ ദ ഹോമോപോളിമേഴ്സ് ആൻഡ് കോ പോളിമേഴ്സ് ഗിവൺ എക്സാമ്പിൾ? പറഞ്ഞതല്ലേ, എന്താണ് ഹോമോപോളിമർ? സെയിം മോണോമേഴ്സ് കൂടി ചേർന്നുണ്ടാവുന്ന പോളിമറിനെ വിളിക്കുന്ന പേരാണ് ഹോമോപോളിമർ. വ്യത്യസ്ത മോണോമറുകൾ കൂടി ചേർന്നുണ്ടാവുന്ന പോളിമറിനെ വിളിക്കുന്ന പേരാണ് കോപോളിമർ. ഹോമോപോളിമറിന്റെ എക്സാമ്പിൾ ആണ് പോളിത്തീന്, പോളിവിനൈൽ ക്ലോറൈഡ്, പോളിപ്രൊപ്പീന്, പോളിസ്റ്റൈറീന്, പോളിഅക്രിലോനൈട്രൈല്, അതേപോലെ തന്നെ പോളി ടെട്രാഫ്ലൂറോയിത്തീന് അഥവാ ടെഫ്ലോൺ ഒക്കെ എക്സാമ്പിളാണ്. ഇനി കോപോളിമറിന്റെ എക്സാമ്പിളാണ് നൈലോൺ 6,6 ഒരു എക്സാമ്പിളാണ്. ബ്യൂണായസും ബ്യൂണായനും ഒക്കെ എക്സാമ്പിളാണ് അല്ലേ, എക്സാമ്പിളല്ലേ? ആണ്. പിന്നെന്താ ഉള്ളത്? ടെർലീൻ ഓർ ഡാക്രോണും ഗ്ലിപ്റ്റാലും ഒക്കെ എക്സാമ്പിളാണ്. യെസ്, അതൊക്കെ നോട്ട് ചെയ്യണം. പിന്നെന്താ മക്കളെ, ദ മോണോമറിക് യൂണിറ്റ് ഓഫ് നാച്ച്, വീണ്ടും ചോദിക്കുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 2-methyl-1,3-butadiene ആണ് അതിൻ്റെ മോണോമറിക് യൂണിറ്റ്. ഇനി എന്താ ഉള്ളത്? വാട്ട് ഈസ് മീൻ ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ? സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടെൻസേഷൻ പോളിമറൈസേഷൻ ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ മോണോമേഴ്സ് കണ്ടെൻസ് ചെയ്തുണ്ടാവുന്ന പോളിമർ, അതാണ് കണ്ടെൻസേഷൻ പോളിമർ. ആ പ്രോസസ്സാണ് കണ്ടെൻസേഷൻ പോളിമറൈസേഷൻ. അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് നൈലോൺ 6,6 എക്സാമ്പിൾ എഴുതാം. എങ്ങനെയാണ് നൈലോൺ 6,6 ഉണ്ടായിരുന്നത്? നൈലോൺ 6,6 ഹെക്സാമെത്തിലും ഡയമൈനും അതേപോലെ അഡിപ്പിക് ആസിഡുമാണ്. അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? CH2 4 times, അതിൻ്റെ കൂടെ എന്താണ് രണ്ട് എൻഡിലും COOH, ഇതാണ് അഡിപ്പിക് ആസിഡ്. ഹെക്സാമെത്തിലും ഡയമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? NH2, ആ NH2ൻ്റെ കൂടെ CH2, അത് 6 ഉണ്ട് എൻഡിൽ അടുത്ത CH2, അതാണ് ഡൈ അമൈൻ അല്ലേ. ആരാ ഇത്? ഇത് അഡിപ്പിക് ആസിഡാണ്. ആരാ മക്കളെ? അഡിപ്പിക് ആസിഡാണ്. ഇതാരാണ്? ഇത് ഹെക്സാമെത്തിലീൻ. ആരാ? ഹെക്സാമെത്തിലീൻ ഡൈ അമൈൻ ആണ്. എന്താണ് ഹെക്സാമെത്തിലിൻ ഡൈ അമൈൻ? ഇത് എണ്ണം എടുത്ത് പോളിമറൈസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്കറിയാം ഈ OH എച്ചുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ പോവും. അതേപോലെ ഇവിടെയുള്ള OH ഇവിടെയുള്ള എച്ചും പോയി കഴിഞ്ഞാൽ എന്താ പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ CO ആണ് ബാക്കിയുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ C double bond O എന്നൊക്കെ എഴുതാവുന്നതാണ്. പിന്നെ ആരാളുള്ളത്? CH2 4 times ഉണ്ട്. പിന്നെ ആരാളുള്ളത്? COOH ഉണ്ട്. അത് പോകുന്നത് CH2 ലേക്കാണ്, അത് 6 ഉണ്ട്. അത് പോകുന്നത് NH ലേക്കാണ്. NH ലേക്കല്ലേ മക്കളെ പോകുന്നത്? അത് NH ലേക്കല്ലേ പോകുന്നത്? യെസ്, ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, യെസ്. ഇതിലൂടെ N ടൈംസ് കൊടുത്താൽ മതി. ഇതാണ് നൈലോൺ 6,6. നൈലോൺ 6,6 ഇതാണ് എന്ത്? ഒരു കണ്ടെൻസേഷൻ പോളിമറിൻ്റെ എക്സാമ്പിൾ. ഇനി മക്കളെ, നമ്മൾ പറഞ്ഞു നെയിം ദ ലീനിയർ പോളിമർ ഫോംഡ് ഡ്യൂറിങ് ദ കണ്ടെൻസേഷൻ ഓഫ് പോളിമറൈസേഷൻ ബിറ്റ്വീൻ ഫിനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. സിമ്പിൾ, ഫിനോളിനെ ഫോർമാൽഡിഹൈഡുമായി ട്രീറ്റ് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടുന്ന ലീനിയർ പോളിമറിനെ നമ്മൾ വിളിക്കുന്ന പേര് നവോലാക്ക് എന്നാണ്. എന്താ വിളിക്കുക? നവോലാക്ക്. ആ നവോലാക്കിനെ മക്കളെ, എക്സ്പ്ലെയിൻ ഹോമോ പോളിമർ ആൻഡ് കോ പോളിമർ നമ്മൾ പറഞ്ഞു. നവോലാക്കിനെ വീണ്ടും ഫോർമാൽഡിഹൈഡ് ആയിട്ട് ഇത് ചൂടാക്കിയാൽ
ക്രോസ് ലിങ്ക്ഡ് പോളിമറായിട്ടുള്ള ബെക്കലൈറ്റ് കിട്ടുമെന്ന് നമുക്കറിയാം. ഇനി ഹോമോ പോളിമറും കോ പോളിമറും എന്താണ് എന്നും എക്സാമ്പിളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. ഇനി എന്താ, വാട്ട് ഇസ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ ഒബ്റ്റൈൻഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് ഫിനോൾ ഫോർമാൽ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഫിനോളിനെ ഫോർമാലിഡൈഡുമായി ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം ലീനിയർ പോളിമറാണ് കിട്ടുക, അതിനെയാണ് നവോലാക്ക് എന്ന് വിളിക്കുക. ആ നവോലാക്കിനെ വീണ്ടും ഫോർമാലിഡൈഡ് ആയിട്ട് ഇത് ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ് ബെക്കലൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബെക്കലൈറ്റ്? ഇനി എന്താ മക്കളെ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ആൻഡ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. തെർമോപ്ലാസ്റ്റിക് പോളിമറും തെർമോസെറ്റിംഗ് പോളിമറും, തെർമോപ്ലാസ്റ്റിക് പോളിമറും തെർമോസെറ്റിംഗ് പോളിമറും, നമ്മൾ പറഞ്ഞതാണ് തെർമോപ്ലാസ്റ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ അതിനെ എത്ര തവണ വേണമെങ്കിലും ചൂടാക്കാം, അത് മെൽറ്റ് ചെയ്ത് വരും. അതിനെ നിങ്ങൾക്ക് ഏതും ഷേപ്പിലേക്കും മാറ്റാം. കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിലുള്ള സോളിഡ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ തെർമോസെറ്റിംഗ് പോളിമർ അങ്ങനെയല്ല. ഒരു തവണ നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള പോളിമേഴ്സിനിടയിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്രോസ് ലിങ്കുകൾ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു ഹാർഡ് മാസ് ആയിട്ട് മാറും. ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് ചൂടാക്കി മെൽറ്റ് ചെയ്ത് റീമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇനി നെയിം ദ മോണോമേഴ്സ് ഇൻ ദ ഫോളോയിങ് ടു പോളിമേഴ്സ്. നൈലോൺ 6,6-ല് ഹെക്സാമെത്തിലിൻ ഡൈയമൈനും അടുപ്പിക് ആസിഡുമാണ്. ബ്യൂണ എന്നിൽ ആരാ ഉള്ളത്? ബ്യൂണ എന്നിലുള്ളത് 1,3 ബ്യൂട്ടഡൈനും സ്റ്റൈറിനുമാണ്. ഓർമ്മ വേണം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു നൈലോൺ 6,6? നൈലോൺ 6,6 ഒരു സിന്തറ്റിക് പോളിമർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ശരിയാണ്. അതൊരു ഫൈബർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അഡിഷൻ പോളിമർ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല, അത് കണ്ടെൻസേഷൻ പോളിമറാണ്. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ കണ്ടെൻസേഷൻ പോളിമറൈസേഷൻ്റെ എക്സാമ്പിളാണ്, കണ്ടെൻസേഷൻ പോളിമറിൻ്റെ എക്സാമ്പിളാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ് ഓട് എക്സാമ്പിൾ ഫോർ ഈച്ച്. തെർമോ പ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ ആണ് പോളിത്തീനും അതേപോലെ PVCയും പോളിപ്രൊപ്പീനും ഒക്കെ എക്സാമ്പിളാണ്. തെർമോസെറ്റിംഗിന്റെ എക്സാമ്പിളാണ് ബേക്കലൈറ്റും അതേപോലെ ഫിനോൾ ഫോർമാൽഡിഹൈഡ്, അതാണല്ലോ ബേക്കലൈറ്റ്, അതേപോലെ മെലാമിൻ ഫോർമാൽഡിഹൈഡ് പോളിമറൊക്കെ അതിന്റെ എക്സാമ്പിളാണ്. യെസ്. ഇനി എന്താ ഉള്ളത്? പോളിമേഴ്സ് ആർ ഡിഫറെന്റ് ടൈപ്സ്. ഓഫ് കോഴ്സ്, ശരിയാണ്. ഐഡന്റിഫൈ ദ തെർമോപ്ലാസ്റ്റിക് പോളിമർ ഫ്രം ദ ഫോളോയിങ്. തെർമോപ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് തെർമോസെറ്റിംഗ് ആണ്. നൈലോൺ 6,6 അത് തെർമോസെറ്റിംഗ് ആണോ എന്ന് വെച്ചാൽ അല്ല. നൈലോൺ 6,6 ആക്ച്വലി ഒരു ഫൈബ്രസ് പോളിമറാണ്. നിയോപ്രീൻ ആണോ മക്കളെ? അതിൻ്റെ ടിപ്പിക്കൽ ആൻസർ PVC ആണ്. PVC ആണ് ഒരു തെർമോപ്ലാസ്റ്റിക് പോളിമർ. ഇനി നിയോപ്രിൻ എന്താ? നിയോപ്രിൻ ഒരു സിന്തറ്റിക് റബ്ബറാണ്, സിന്തറ്റിക് റബ്ബർ ഇലാസ്റ്റോമേഴ്സിൻ്റെ എക്സാമ്പിളാണ്. വാട്ട് ആർ ബയോഡീഗ്രേഡബിൾ പോളിമർ? റൈറ്റ് ആൻ എക്സാമ്പിൾ. ബയോഡീഗ്രേഡബിൾ പോളിമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ മൈക്രോ ഓർഗാനിസങ്ങൾക്ക് ഡികമ്പോസ് ചെയ്യാൻ പറ്റുന്ന, ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പോളിമറാണ് ബയോഡീഗ്രേഡബിൾ പോളിമർ. അതിൻ്റെ എക്സാമ്പിൾ PHBV നമ്മൾ പറഞ്ഞു, അതേപോലെ നൈലോൺ 2, നൈലോൺ 6 ഒക്കെ എക്സാമ്പിളാണ്. അതിൻ്റെ പോളിമറൈസേഷൻ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി പോളിമർ ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സ്. ക്ലാസിഫൈ ദ ഫോളോയിങ് പോളിമേഴ്സ് ഇൻ ടു ഇലാസ്റ്റോമേഴ്സ് ആൻഡ് ഫൈബേഴ്സ്. ഇലാസ്റ്റോമേഴ്സിൽ മെയിനായിട്ട് സിന്തറ്റിക് ആൻഡ് നാച്ചുറൽ റബ്ബറും, ഫൈബേഴ്സിൽ മെയിനായിട്ട് നൈലോണുകളുമാണ് വരുന്നത്. നോക്ക്, റബ്ബർ അത് ഇലാസ്റ്റോമേഴ്സ് ആണ്, നൈലോൺ 6,6 അത് ഫൈബറാണ്, ബ്യൂണായസ് സിന്തറ്റിക് റബ്ബറാണ് അതുകൊണ്ട് ഇലാസ്റ്റോമേഴ്സ് ആണ്. ടെർലിൻ എന്താണ്? അത് എന്താണ് നമ്മുടെ ഫൈബ്രസിൻ്റെ എക്സാമ്പിളാണ്. വാട്ട് ഡു യു മീൻ ബൈ തെർമോസെറ്റിംഗ് പോളിമർ? ഗിവൺ എക്സാമ്പിൾ. തെർമോസെറ്റിംഗും തെർമോപ്ലാസ്റ്റിക്കും എന്താണ് എന്നും അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണ് എന്നും അതിൻ്റെ എക്സാമ്പിൾ എന്താണ് എന്നും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. റെഡി. ഇനി എന്താ ഉള്ളത്? പോളിമേഴ്സ് ആർ മാക്രോ മോളിക്യൂൾസ് ഫോംഡ് ബൈ യൂണിയൻ ഓഫ് മോണോമേഴ്സ്. ശരിയാണ്. നെയിം വൺ നാച്ചുറൽ പോളിമർ ആൻഡ് സിന്തറ്റിക് പോളിമർ. ഒരു നാച്ചുറൽ പോളിമറിൻ്റെയും ഒരു സിന്തറ്റിക് പോളിമറിൻ്റെയും പേര് എഴുതുക. നാച്ചുറൽ പോളിമറിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാർച്ചും സെല്ലുലോസും ഗ്ലൈക്കോജനും നാച്ചുറൽ റബ്ബറൊക്കെ. സിന്തറ്റിക്കിൻ്റെ എക്സാമ്പിളാണ് നൈലോൺ 6,6 ബ്യൂണായസും ബ്യൂണായനും പോലത്തെ ഗ്ലിപ്റ്റാലും ഡാക്രോണും ഒക്കെ. റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് ഗ്രോത്ത് ആൻഡ് ചെയിൻ ഗ്രോത്ത്. നമ്മൾ എന്താന്ന് പറഞ്ഞു, അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള മോണോമേഴ്സിൻ്റെ റിപ്പീറ്റഡ് അഡിഷൻ വഴി ഉണ്ടാകുന്നതാണ് അഡിഷൻ പോളിമർ അല്ലെങ്കിൽ ചെയിൻ ഗ്രോത്ത് പോളിമർ. ഓക്കെ.
അതിൻ്റെ എക്സാമ്പിളാണ് പോളിത്തീനും അതേപോലെ പോളിപ്രോപ്പീനും പോളിസ്റ്റൈറീനും ഒക്കെ എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള മോണോമേഴ്സിൻ്റെ കണ്ടൻസേഷൻ വഴി ഉണ്ടാകുന്ന പോളിമറൈസേഷനാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ അഥവാ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ. അതിൽ ചെറിയ മോളിക്കൂളുകൾ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ നൈലോൺ സിക്സ് ഒക്കെ എക്സാമ്പിളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് ദ ഫോളോ? നിയോപ്രീൻ്റെ പോളോമർ മോണോമർ ക്ലോറോപ്രീൻ ആണ് അഥവാ 2-chloro-1-3 ബ്യൂട്ടഡൈൻ ആണ്. നൈലോൺ സിക്സിൻ്റെ ക്യാപ്രോലാക്റ്റമാണ്. ക്യാപ്രോലാക്റ്റം നെയിം 2-thermoplastics പോളിത്തീനും പോളിപ്രോപ്പീനും പി വി സി ഒക്കെ പറയാം. ഇനി ടഫ്ലോൺ ഈസ് കോമൺലി യൂസ്ഡ് ആസ് അഡിഷൻ പോളിമർ, ശരിയാണ്. വാട്ട് ഇസ് ടഫ്ലോൺ? പോളി ടെട്രാഫ്ലൂറോയിത്തീൻ ആണ് ടഫ്ലോൺ എന്ന് വിളിക്കുക. മെൻഷൻ ഇനി ടു യൂസ് അത് എന്താ പറയുക, പ്ലാസ്റ്റിക് ക്വാളിറ്റി പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കാൻ, ബോട്ടിൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കി ഫ്രൈങ് പാനുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യമാണ്. നെയിം ടു അതർ അഡീഷൻ പോളിമേഴ്സ്, പോളിത്തീനും അതേപോലെ പോളി വിനൈൽ ക്ലോറൈഡൊക്കെ മറ്റ് അഡീഷൻ പോളിമറാണ്. ദ റബ്ബർ ഗെറ്റ് സ്റ്റിഫ്ഡ് ഡ്യൂറിങ് ദ ട്രീറ്റ്മെൻറ്റ് വിത്ത് വൺ സോളിഡ് എലമെൻറ്റ്. നെയിം ദ പ്രോസസ്, അതിനെയാണ് വൾക്കനൈസേഷൻ എന്ന് വിളിക്കുക. അവിടെ ഉപയോഗിക്കുന്ന എലമെൻറ്റ് സൾഫർ ആണ്. ഇതുപയോഗിച്ച് 5% സൾഫർ ആഡ് ചെയ്ത് 373 മുതൽ 415 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ഈ പോളിമേഴ്സിനിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൾഫറിൻ്റെ ക്രോസ് ലിങ്കുകൾ വരുമ്പോൾ അവർ ഹാർഡ് ആവുന്നു, മോർ ഇലാസ്റ്റിക് ആവുന്നു. അതേപോലെ ടെമ്പറേച്ചറിനെയും അതേപോലെ തന്നെ കെമിക്കൽസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ കിട്ടുന്നു. അങ്ങനെ ആ റബ്ബറിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന പ്രോസസ്സാണ് വൾക്കനൈസേഷൻ എന്ന് നമ്മൾ പഠിച്ചതാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സിമ്പിളായി എല്ലാ മെയിൻ പോയിന്റുകളും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്ത് എന്തോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഇനി, ഞാൻ നിങ്ങളുടെ കോർട്ടിലേക്ക് അങ്ങ് അടിച്ചു ബോൾ, ഇനി നിങ്ങളുടെ കോർട്ടിലാണ് ബോളുള്ളത്. അപ്പം ബോളും തിരഞ്ഞ് നടക്കണ്ട, ബുക്ക് എടുക്കുക, കറക്റ്റായിട്ട് വായിച്ചു പഠിക്കുക, കറക്റ്റായിട്ട് വായിച്ചു പഠിക്കുക, ഒരു കോംപ്രമൈസും വേണ്ട. ഇനി ഏതാനും ദിവസങ്ങളാണുള്ളത്, ആ ദിവസങ്ങൾ നാം പഠനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. ഒരുപാട് കളിച്ചില്ലേ നമ്മൾ? ഇനി ഒരു എക്സാം കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കളിക്കാൻ സമയമുണ്ടല്ലോ. ഇനിയുള്ള കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ്. അതങ്ങ് തീരുമാനിച്ച് പഠിക്കാൻ തുടങ്ങുക. 16 ചാപ്റ്റർ കെമിസ്ട്രിയിലുള്ളത്, അതിൽ ഫുൾ മാർക്ക് വാങ്ങാൻ ആവശ്യമുള്ള എല്ലാം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യുക. നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ആ ഒരു എന്താ പറയുക, പവർ തിരിച്ച് കാണിക്കുക. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു very much.